എല്ലാവർക്കും കാഴ്ചക്കാഫേടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്തുവാ ചെയ്യാൻ പോന്നെ? എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോ, ഇതെന്താണ്? കുപ്പി. കുപ്പിയിൽ എന്താ ചെയ്യാൻ പോണേ? എന്ത് മുക്കാൻ പോന്നു? എന്ത് മുക്കാൻ പോന്നു? കളർ ചെയ്യാൻ പോന്നു. അപ്പൊ അവിടെ നോക്കി പറഞ്ഞു, നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോന്നെ? ബോട്ടിൽ ആർട്ട് ആണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനിപ്പോ ദേ ഒരു ബിയർ കുപ്പി എടുത്തിട്ടുണ്ട്. അതിന്റെ ലേബലും എല്ലാം നമ്മള് ജസ്റ്റ് ഒന്ന് ഉണക്കിയൊക്കെ എടുത്ത ഒരു ബോട്ടിലാണ് ഇത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബിഗിനർ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ സാധാരണ ഈ എന്താ പറയാ, ഹോട്ടൽസിലൊക്കെ പോകുമ്പോഴത്തേക്കും ചില കോട്ട് എഴുതിയിട്ടുള്ള ബോട്ടിൽസ് ഒക്കെ കാണത്തില്ലേ, അതുപോലെ ഒരു സിമ്പിൾ ഒരു കളർ കൊടുക്കുക. പിന്നെ ഈ എൻഡ് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഫാൻസി ത്രെഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കെട്ടി കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ ദേ ഞാൻ പെയിന്റ് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്ന സ്പോഞ്ച് ആണ് ഇവിടെ ഇരുന്ന് സായി ഓരോന്നോരോന്നായിട്ട് ദേ നുള്ളി നുള്ളി എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സമയം വൈകണ്ട, വൈകി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലായിട്ട് ചെയ്യാനുള്ള ഒരു ഐറ്റം ഇവിടെ കാണില്ല, എല്ലാം സായി കൊളവാക്കും. ഇങ്ങനെ ഇരുന്നില്ല ഇതേ അവിടെ അതിനകത്ത് പോലീസുണ്ട്. പോലീസ് കണ്ടോണ്ടിരിക്കുവാ നീ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പോലീസുണ്ട്, നോക്കിക്കും. ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലെങ്കിൽ നോക്ക്. പോലീസുണ്ട്. പോലീസ് ഇപ്പൊ ഞാൻ ഇവിടെ വൈറ്റ് കളർ എടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് കളർ എടുത്തിട്ട് നമുക്ക് എന്റെ കളർ എല്ലാം ഒരുവിധം കട്ടി ആയിട്ടിരിക്കുകയാണ്. അപ്പോ നമ്മള് വൈറ്റ് കളർ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിന് നിന്റെ പാത്രമാണോ? അത് അവന്റെ പാത്രം കേട്ടോ. അവന്റെ അവനതിന് വേറെ ഉണ്ട്. ഞാനിപ്പോ തൽക്കാലത്തേക്ക് അവന്റെ ഒരു ബോട്ടിൽ ഒരു സ്നാക്സ് ഒക്കെ കഴിക്കുന്ന ഇത് എടുത്തിട്ടുണ്ട്. അതിനാണ് ചോദിക്കുന്നത് എന്റെ പാത്രം എന്ത് ചെയ്യുന്നു. അവിടെ ഇരിക്കെ ഇത് എന്ത് കളറാണ്? ബ്ലൂവാ? ഇത് ഗ്രീനാ? ദിസ് ഈസ് വൈറ്റ്. വെള്ള കളർ. ഇപ്പൊ നമ്മള് ഒരു സ്പോഞ്ചിലേക്ക് നമ്മൾ ഈ വൈറ്റ് കളർ എടുത്തിട്ട് ഇനി നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പോവാണ്. സ്പോഞ്ച് ആണ് ഏറ്റവും ഈസി കേട്ടോ. സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വിൽ ഗെറ്റ് എ ടെക്സ്ചർ. നല്ലൊരു ടെക്സ്ചർ എഫക്ട് കിട്ടാനായിട്ട് എപ്പോഴും നമ്മൾ സ്പോഞ്ച് വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എന്താ വേണ്ട ആണോ? അപ്പൊ അവന് പെയിന്റ് സ്മെൽ അടിച്ചിട്ട് ചുമ വരാന്നാ പറഞ്ഞ. അപ്പൊ ഞാൻ സായിനെ ഒന്ന് മാറ്റുകയാണ്. സായിമ പോയി ആ ബെഡ് ഇരുന്നോ. കാര്യങ്ങൾ ആരംഭിക്കാം. ആ ബോട്ടിലേക്ക് നന്നായിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് കളറ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊരു സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് ഒരു എന്താ പറയുക, ഒരു 20-30 മിനിറ്റ്സ് എങ്കിലും അത് ഒന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് സൈഡിലൊക്കെ ചെയ്യാൻ നോക്കണം. ഫസ്റ്റ് വൈറ്റ് കോട്ടിങ്ങിന് ശേഷം ഞാൻ ഒരു പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. അതൊരു ലോവർ ടു ഹയർ ഗ്രേഡേഷൻ പോലെ ഞാനതൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആയാലും പിങ്ക് ആയാലും ഞാനൊരു സിംഗിൾ കോട്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തു വെച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോട്ട് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ചെയ്തിട്ട് നമ്മളിത് ആവശ്യം എനിക്ക് പാടായിരുന്നു, കാരണം ഞാൻ ഇങ്ങനെ എഴുതുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. സാധാരണ എന്തെങ്കിലും സീനറി എന്തെങ്കിലും ആയിരുന്നു ചെയ്യുന്നത്, പക്ഷെ കോട്ടിലേക്ക് എഴുതുന്നത് അത്യാവശ്യം നല്ല പാടുള്ള ഒരു പരിപാടിയായിരുന്നു. ഞാൻ വിചാരിച്ച അത്ര എളുപ്പമല്ല. സംഭവമായി ഞാനൊന്ന് മാനേജ് ചെയ്തു. നമ്മൾ നോർമലി കാണുന്ന ഏതോ ഒരു കോട്ട് തന്നെയാണ്. ആ ഡ്രീം ബിഗ് സ്പാർക്കിൾ മോർ ആൻഡ് ഷൈൻ ബ്രൈറ്റ്, അത് തന്നെ അതാണ് നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഞാൻ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് മുകളിൽ എന്തെങ്കിലും ത്രെഡ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ടൈ ചെയ്യാമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടില്ല, നമ്മൾ എഴുതാനായിട്ട് ബ്ലാക്ക് ആണ് യൂസ് ചെയ്ത് ആ സെയിം ബ്ലാക്ക് തന്നെ ആ ഒരു ഏരിയയിലും കൊടുത്തു. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മറ്റൊരു ബോട്ടിലായിട്ട് കാണാം അല്ലേ.
ഇത് ഞാൻ ശരിക്കും യൂട്യൂബിന് വേണ്ടി തന്നെ ചെയ്തതാണ് കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ക്യാമറ സെറ്റ് ചെയ്തത് മോശമായിപ്പോയി, ഞാൻ നേരെ വെച്ചില്ല, എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ എന്തായി അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇട്ടാലും നിങ്ങൾക്ക് അത്ര കാണാനായിട്ട് വലിയ സുഖമില്ല. അത് ചെയ്തതിൻ്റെ എങ്ങനെയാണ് ഡീറ്റെയിൽ ഒന്നും അറിയാൻ പറ്റില്ല ആ വീഡിയോയിൽ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇത് വളരെ രസമായിട്ടൊരു എനിക്കിഷ്ടമുള്ള ഒരു നാല് കളർ കോമ്പിനേഷൻസ് വെച്ച് ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തു. ഒരേ ഒരു ഡിസൈൻ, ഒരു മല, അവിടെ ഒരു ചെടി നിൽക്കുന്ന രീതിയിൽ, ഒരു മരം നിൽക്കുന്ന രീതിയിൽ ആ ഒരു വർക്കാണ് കേട്ടോ. ഇതാണ് ആ വർക്ക്. ഇത് വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തതായിരുന്നു. ഇതൊരു വന്നിട്ട് ഇങ്ങനൊരു എന്താ പറയുക, ഒരു സ്ക്വയർ ഷേപ്പാണ് ഈ ഒരു ബോട്ടിൽ, ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ എൻഡ് ഈ ഓരോ എഡ്ജസിലും ഞാൻ ടേപ്പ് ഒട്ടിച്ചു. ഫസ്റ്റ് ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പ് കാണാം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻസ് എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ലൈക്ക് ബ്ലാക്ക്, ബ്ലൂ ആൻഡ് ആഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മജന്ത, യെല്ലോ, ബ്ലാക്ക്, അത് പിന്നെ അഗെയിൻ സിൽവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മസ്റ്റേർഡ് യെല്ലോയുടെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് എനിക്കിഷ്ടമുള്ള കുറേ കളേഴ്സ് വെച്ചിട്ട് ചെയ്തൊരു ബോട്ടിലാണ് ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബോട്ടിൽ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ സിമ്പിൾ ടെക്നിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു കൾച്ചർ കഫേ ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു.